ഫ്രണ്ട്സ് എല്ലാവർക്കും ചീലൂസ് കുക്ക് ട്യൂബിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു തക്കാളി കുറുമയാണ് ഉണ്ടാക്കാൻ പോണത് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം പാത്രം ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ നമ്മുടെ പാത്രമൊക്കെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളുടെ കപ്പലണ്ടിയൊക്കെ പകുതി റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുഴുവനോടുള്ള മല്ലി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കസഗസ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് രണ്ട് ഏലക്കായ 3 ഗ്രാമ്പു 2 പീസ് പട്ട ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഈ എള്ളൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയം ഇത് മൂത്തിട്ടുണ്ടാവും കറക്റ്റായിട്ട് എള്ളൊക്കെ വറക്കുന്ന സമയത്ത് തീ നന്നായി കുറച്ചിടണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഇതൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് തേങ്ങ ചിരവേത് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം വെള്ളം എണ്ണയൊന്നും ഒഴിക്കരുത് കേട്ടാ ഇതൊന്ന് ഇതിൻ്റെ ഈ തേങ്ങയുടെ ഒക്കെ വെള്ളം ഒന്ന് വറ്റി കിട്ടിയാൽ മതി 2 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കുക നമ്മുടെ തേങ്ങയിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് ഇനി തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം അപ്പം ഞാനിത് തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി നമുക്ക് തക്കാളി കുറുമയ്ക്കുള്ള മസാല റെഡിയാക്കാം അതിന് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സ്റ്റൗ കത്തിക്കാം പാത്രം ഒന്ന് ചൂടാവട്ടെ കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റാനുള്ള എണ്ണ ഒഴിച്ചെടുക്കാം ഒരു 4 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മളുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ബാക്കി 2 ഉണക്കമുളക് നടുക്കീറിയിട്ടത് ഇതിലേക്ക് നമുക്ക് 1 ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നന്നായിട്ട് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് 1 വലിയ തക്കാളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് വരണം അതിന് നമുക്കിതൊന്ന് 2 മിനിറ്റ് മൂടി വയ്ക്കാം അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം നന്നായിട്ടൊന്ന് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക അപ്പോൾ നന്നായി പെട്ടെന്ന് നമുക്കിതൊന്ന് പേസ്റ്റായി കിട്ടും അപ്പോൾ നമുക്ക് ഈ കറി ഓണത്തിനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ മസാല രാത്രിയൊക്കെ അരച്ച് വെച്ചാൽ മതി തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ
അത് നമുക്ക് രാത്രി ഒന്ന് വറുത്തൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഓണൊക്കെ ആകുമ്പോൾ എല്ലാവരും ഈ കറിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്കിനി അരച്ച് വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 teaspoon ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 2 teaspoon മുളക് പൊടി. കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. എരിവുള്ളതാണെങ്കിൽ അളവ് കുറച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് എണ്ണ തെളിയണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ മുളകിൻ്റെ ഒക്കെ ഒരു പച്ചക്കുത്തൊക്കെ പോകണം. അതിന് നന്നായിട്ട് നമ്മളൊരു 2-3 minutes നേരം ഇളക്കി വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിലേക്ക് 1/2 teaspoon ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 തക്കാളി വലിയ പീസാക്കിയിട്ട് മുറിക്കുക. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. 1 glass വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മിക്സിയൊക്കെ കഴുകിയ വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ സമയത്ത് ഇതിൽ ഉപ്പൊക്കെ നോക്കുക, കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. 1-3 minutes മതി തക്കാളി ഒന്ന് വെന്ത് വരാനായിട്ട്. നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, തക്കാളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 tablespoons പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. തക്കാളി പക്ഷേ എങ്ങനെ ഉടയാൻ പാടില്ല, എങ്ങനെ കെടുക്കണോ നമുക്ക് കഷ്ണമായിട്ട് തന്നെ. നമുക്കിതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായി മുറിച്ചിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മല്ലിയുടെ ഇല. ഇപ്പം നമ്മളുടെ തക്കാളി കുറുമയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഓണത്തിന് എൻ്റെ ഈ തക്കാളി കുറുമ ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.